നമസ്കാരം. ദീപു ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് ഇവർക്ക് സ്വാഗതം. പ്രദക്ഷിണത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ 2024 അത്തനാളുകാരുടെ ഗുണദോഷ ഫലങ്ങളാണ് വിവരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഈ ചാനലിൽ നിന്നുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആകർഷകമായ ചിരിയും പ്രസന്നമായ മുഖവുമുള്ള അത്തനാളുകാർ നല്ല കുടുംബജീവിതം നയിക്കുന്നവരും നല്ല ജീവിത പങ്കാളികളുള്ളവരുമായിരിക്കും. ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ നല്ല കാര്യപ്രാപ്തിയുള്ളവരും കുടുംബരംഗത്തും ഔദ്യോഗിക രംഗത്തും തിളങ്ങുന്നവരുമാണ്. തിരിച്ചൊന്നും തന്നെ പ്രതീക്ഷിക്കാതെ എല്ലാവരെയും സഹായിക്കുന്ന മനസ്ഥിതിയുള്ള ഇവർ മറ്റുള്ളവരെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യുകയില്ല. പക്ഷേ ഇവർക്ക് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വരും. ഏത് തൊഴിൽ രംഗത്തായാലും ഉന്നതിയിലെത്തിച്ചേരുന്നവരാണ് അത്തനാളുകാർ. എന്നാൽ ഇവരുടെ ഒരു പ്രത്യേകതയായി പറയുന്നത് ഇവർക്ക് സ്ഥിരമായ ഒരു ഉയർച്ച ഉണ്ടാകില്ല എന്നതാണ്. സ്ഥാനമാനങ്ങളിൽ എല്ലായ്പ്പോഴും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന ഈ നാളുകാർ മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകാനും അവരെ സഹായിക്കാനും മടിക്കാറില്ല. 30 വയസ്സിന് ശേഷമായിരിക്കും ഇവരുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം ആരംഭിക്കുന്നത്. 2024 ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും അത്തനാളുകാർക്ക് നേരിടേണ്ടി വരുന്നത്. ദേവഗുരുവായ വ്യാഴം അഷ്ടം ഭാവത്തിൽ നിൽക്കുന്നതും 7 ഭാവത്തിൽ രാഹുവിൻ്റെ സാന്നിധ്യമുള്ളതും വർഷാരംഭത്തിൽ ഇവർക്ക് പലവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. ആരോഗ്യകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധിക്കേണ്ടതാണ്. ഉദരസംബന്ധമായ രോഗങ്ങളും നേത്രരോഗങ്ങളും അലട്ടും. വിദേശത്തുള്ളവർക്ക് പലവിധ ബുദ്ധിമുട്ടുകളും തൊഴിൽ പ്രശ്നങ്ങളും നേരിടേണ്ടതായി വരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത വന്നു ചേരുന്നതാണ്. സാമ്പത്തിക പരാധീനതകളെ മറികടക്കുവാൻ ഇവർ കഠിന പ്രയത്നം ചെയ്യേണ്ടി വരും. മെയ് മാസത്തോടുകൂടി ഗുണഫലങ്ങൾ ഏറി വരുന്നതാണ്. വ്യാഴം 9 ഭാവത്തിലേക്ക് വരുന്നത് മികച്ച ഫലങ്ങൾ ചെയ്യും. കൂടാതെ 4 ഭാവത്തിലേക്കും ധനഭാവത്തിലേക്കും വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. കടബാധ്യതകൾ തീർക്കുവാൻ കഴിയുന്നത് ആശ്വാസത്തിന് വക നൽകും. അത്യാവശ്യ ഘട്ടങ്ങളിൽ ബന്ധുമിത്രാദികളുടെ സാമ്പത്തിക സഹായം ലഭ്യമാകുന്നത് പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടുകൂടി ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുകയും പുതിയ ഗൃഹത്തിലേക്ക് താമസം മാറുവാനും സാധിക്കും. രാഷ്ട്രീയക്കാർക്ക് വിജയങ്ങളും പലവിധ നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. പൊതുപ്രവർത്തകർക്ക് സമൂഹത്തിൽ അംഗീകാരവും പ്രശസ്തിയും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഏകാഗ്രതയോടും ഉത്സാഹത്തോടും കൂടി പഠന വിഷയങ്ങളിൽ മികവ് പുലർത്തി മുന്നോട്ട് പോകാൻ സാധിക്കും. വർഷമധ്യം വരെ പണമിടപാടുകളിൽ സജീവമായ ശ്രദ്ധ വേണ്ടി വരേണ്ടതാണ്. പണം കടമായി നൽകുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നൽകുന്നതും കഴിവതും ഒഴിവാക്കുക. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വരുത്തിവെക്കും. അപവാദങ്ങൾ കേൾക്കാനിട വരുന്നതാണ്. പ്രവർത്തന മേഖലകളിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ അനുവർത്തിക്കുന്നത് വഴി തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും. മേലധികാരികളുടെ നിർദ്ദേശപ്രകാരം തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ കൂടുതലായി ഏറ്റെടുക്കേണ്ടി വരുമെങ്കിലും അത് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. വാഹനം, ഭൂമി, കൃഷി എന്നിവയിൽ നിന്നും ആദായം കൈവരും.
പല അവസരങ്ങളിലും സുഹൃത്തുക്കളെ സഹായിക്കേണ്ടതായി വരുന്നതാണ്. നിലവിലെ ജോലി വിട്ട് പുതിയ തൊഴിൽ പ്രവേശിക്കും. ദുശീലങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനും ഭക്ഷണരീതികളിൽ ഉചിതമായ ക്രമീകരണങ്ങളും മാറ്റങ്ങളും കൊണ്ടുവരുന്നതിനും സാധിക്കും. പ്രലോഭനങ്ങളിൽ നിന്നും കഴിവതും വിട്ടുനിൽക്കാൻ ശ്രമിക്കുക. ജോലി സംബന്ധമായുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഏറി വരും. മാതാവിൻ്റെയോ സഹോദരങ്ങളുടെയോ ചികിത്സയുമായി ബന്ധപ്പെട്ട് പണം ചെലവഴിക്കേണ്ടി വരും. ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതാണ്. ബിസിനസ്സുകാർക്കും കച്ചവടക്കാർക്കും സാമ്പത്തികമായ നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. 2024 അത്തനാളുകാർക്ക് ജീവിതത്തിൽ സുപ്രധാനമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ്. വർഷാവസാനത്തോടെ കർമ്മമേഖല പുഷ്ടിപ്പെടുകയും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നതാണ്. ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങൾക്ക് ശമനമുണ്ടാകും. പുണ്യ തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ദീർഘദൂര യാത്രകൾ നടത്തുകയും ചെയ്യുന്നതാണ്. ശനി, കേതു, രാഹു എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ അത്തനാളുകാർ ദോഷപരിഹാരം നടത്തേണ്ടതാണ്. ദുർഗാഭജനം നടത്തുന്നത് ഇവർക്ക് ഉത്തമമായി പറയുന്നു. അത്തം, തിരുവോണം, രോഹിണി നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ഗണപതിയെയും സൂര്യനെയും പ്രീതിപ്പെടുത്താൻ ആവശ്യമായ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് വഴി ദോഷങ്ങളൊക്കെ അകലുന്നതാണ്. രാശാധിപനായി ബുധനെ പ്രീതിപ്പെടുത്തുകയും ശ്രീകൃഷ്ണ ഭജന നടത്തുകയും ചെയ്യുന്നത് ഉത്തമമായി പറയുന്നു. വെള്ള, പച്ച നിറങ്ങൾ ഇവർക്ക് അനുകൂലമായി പറയുന്നു. അത്തനാളുകാരുടെ അനുകൂല ദിവസം തിങ്കളാണ്. പ്രതികൂല നക്ഷത്രക്കാരുമായുള്ള കൊടുക്കൽ വാങ്ങലുകളും സാമ്പത്തികമായ ഇടപാടുകളും വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങളും അത്തനാളുകാർ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്.